അപ്പൊ അതുകൊണ്ട് കടം കടം വന്നു പോയാൽ തീർന്നു. അപ്പൊ 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപ കടം തലയിൽ വെച്ചുകൊണ്ട് ആ വീട്ടിന്റെ അകത്ത് എങ്ങനെ സമാധാനമായിട്ട് കഴിയും എന്റെ പ്രിയപ്പെട്ടവരെ? കടം വീടാനുള്ള പ്ലാൻ നീ കണ്ടെത്തിയില്ലെങ്കിൽ സമാധാനം നിനക്ക് ലഭിക്കുകയില്ല. പലിശയിലേക്ക് ബന്ധപ്പെട്ടു പോയാൽ അതിങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കും. അവസാനം ഭാര്യയുടെ സ്വർണമെല്ലാം പണയത്തിൽ കൊണ്ടുവച്ചു, മക്കൾക്ക് കിട്ടിയത് മുഴുവനും പണയം വെച്ചു. അവസാനം ഭാര്യമാർക്ക് ടെൻഷനില്ല, പുതിയ വീടായി, സ്വർണം കുറച്ചു കഴിയുമ്പോ മച്ച എടുത്തു തരും, എന്നാലും കുഴപ്പമില്ല. അതേ ഗോൾഡ് മുക്കിയ 200 രൂപയുടെ മാലയുണ്ടല്ലോ, അതുകൊണ്ട് ആ മാല കൊണ്ട് പൊരുത്തപ്പെടാമെന്ന് പറഞ്ഞ് 2 നില കൊട്ടാരത്തിന്റെ സിറ്റൗട്ടിലിരുന്നു കൊണ്ട് മാതൃഭൂമിയും മനോരമയും പത്രം കാല് നീട്ടിയിരുന്ന് വായിക്കുന്ന പെണ്ണേ, സമാധാനം നിനക്കുണ്ടാകും, പക്ഷേ നിന്റെ ഭർത്താവിന് സമാധാനമില്ല. അടുത്ത ആഴ്ച അവിടെ 10,000, അതിന്റെ അടുത്ത ആഴ്ച ഇവിടെ 50,000, അടുത്ത മാസം അവിടെ 1 ലക്ഷം, ഞാൻ എവിടെ പോകുമെന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിച്ചുകൊണ്ട് വരക്കം പായുമ്പോ അമ്മല്ല വീടുണ്ടായിരുന്നോ? ആ മഹദിയുടെ വറക്കത്ത് കൊണ്ട്, നമ്മുടെ ആ മഹദിയുടെ പേര് പറഞ്ഞ ചരിത്രം പറയുന്ന മജ്‌ലിസിന്റെ പോരിശ കൊണ്ട് അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ വറക്കത്ത് തരട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ വലിപ്പം എത്രയാ? ആ വീട് എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഉണ്ടാക്കിയത്? ചരിത്രം ഒരുപാട് വിശാലമാണ്. നാളെ തട്ടത്തുപല മുസ്ലിം ജമാഅത്തിൽ ഞാൻ വാല് പറയുന്നത് മഹദി ഫാത്തിമ മഹിളകൾക്കൊരു മാതൃക എന്ന വിഷയമാണ്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വീടില്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. അലി റളിയല്ലാഹു അൻഹു ചെന്ന് ചോദിക്കു, ഫാത്തിമ സമ്പന്നരാണ്, എത്ര സഹാബികളാണ് നിന്നെ നിക്കാഹ് ചെയ്യാൻ വേണ്ടി കാത്തിരുന്നത്? അവർക്കൊന്നും കൊടുക്കാറ്, അല്ലാഹു നിന്നെ എനിക്ക് തന്നല്ലോ, അന്ന് മുതൽ നീ പട്ടിണിയാണല്ലോ, നിനക്ക് കിടക്കാടമില്ലല്ലോ. അതുകൊണ്ട് ഫാത്തിമ നിന്റെ ഹബീബിനോട് പോയി പറഞ്ഞാൽ, ഒരു സഹാബിക്ക് 2 വീടുണ്ട് ഫാത്തിമ, അതിൽ നിന്ന് ഒരു വീട്, അതിൽ നിന്ന് ഒരു വീട് നിനക്ക് തരാൻ പറഞ്ഞ തരുമല്ലോ ഫാത്തിമ എന്ന് പറയുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മനസ്സില്ല മനസ്സോടെ നബി തങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. യാ റസൂലല്ലാഹ്, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല നബിയേ, എന്റെ മനസ്സനുവദിച്ചിട്ട് വന്നതല്ല, എന്റെ ഭർത്താവ് നിർബന്ധിച്ചത് കൊണ്ട് വന്നതാണ്. ഒന്ന് ചോദിക്കുമോ നബിയേ, ഒരു വീട് എനിക്ക് വേണമെന്നൊന്ന് ചോദിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ നിനക്ക് വീട് തരാൻ ആഗ്രഹമുള്ളവരാണ് ഞാൻ, നിന്റെ കഷ്ടപ്പാട് മാറണമെന്ന് കൊതിയുള്ളവനാണ് ഞാൻ. പക്ഷേ ഫാത്തിമ വേറൊരാളുടെ മുന്നിൽ പോയി ചോദിക്കാ, ലജ്ജ എന്നെ അനുവദിക്കുന്നില്ല എന്ന് മദീനയുടെ മണവാരണ്യത്തിന്റെ മണവാളന്റെ മാധുര്യം മുഴുവനും സ്വീകരിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന പുണ്യവാൻ നബി മുഹമ്മദ് മുസ്തഫ, കല്ലുകൾ പോലും മലകൾ പോലും ആ നബി തങ്ങളുടെ മുമ്പ് വന്നിട്ട് പറഞ്ഞില്ലേ, നബിയേ നിങ്ങൾ സ്വർണമാകട്ടെയോ നബിയേ, അങ്ങയുടെ ബുദ്ധിമുട്ട് മാറാൻ അങ്ങയുടെ കഷ്ടപ്പാട് മാറാ, ഞങ്ങളെല്ലാ സ്വർണക്കട്ടുകളായി മാറട്ടെ എന്ന് പർവ്വതങ്ങൾ വരെ നബി നിങ്ങളോട് ചോദിച്ചില്ലേ? വറബദത്തുൽ ജിബാലുസുമ്മു മിർഹബി, നബിയെ നിങ്ങൾ സ്വർണമാകട്ടെ എന്ന് നബി നിങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരുന്നാ, അല്ലാഹുമ്മാ ഹീനീ മിസ്കീനാ, എന്നെ ഒരു മിസ്കീനായിട്ട് ജീവിപ്പിക്കണയല്ല. നോക്കണേ എന്റെ പ്രിയപ്പെട്ടവര്, ഞാനും നിങ്ങളും പണമുണ്ടാക്കണ്ട എന്നല്ല, വീട് വെക്കണ്ട എന്നല്ല, പക്ഷേ വീടിന് വേണ്ടി പ്രേമം വെച്ചുകൊണ്ട് 10, 30, 40 ലക്ഷം രൂപയുടെ കടത്തിലേക്ക് ചെന്ന് വീണാൽ അത് വീടാനുള്ള വഴി കാണണേ. പണക്കാര് പല കോമാളിത്തരങ്ങളും നാട്ടിൽ കാണിക്കും, പക്ഷേ അത് കണ്ടിട്ട് തുള്ളാതിക്കല്ലേ പെണ്ണേ. നമ്മുടെ ഭാര്യമാർക്കൊരു കുഴപ്പമുണ്ട്, എന്തെന്നറിയോ, എല്ലാം കൂടിയത് മാത്രമേ നോക്കുകയുള്ളൂ, എല്ലാം കൂടിയതേ നോക്കൂ. തുണിക്കടയിൽ ചെന്നാൽ ഏറ്റവും കൂടിയതേ ഒരു തുണി എടുക്കുള്ളൂ, അതുകൊണ്ട് അവരെ കൊണ്ടുപോകാതെ നമ്മൾ തന്നെ എടുത്തോണ്ട് കൊടുക്കലാ നല്ല.
നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ഒരു കടയിൽ പോയിട്ട് നല്ല ഒരു സാരി വാങ്ങി അല്ലെങ്കിൽ ഒരു ഭർത വാങ്ങി ഭാര്യയ്ക്ക് കൊടുത്തെ, ഭാര്യയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഭാര്യയും കൊണ്ടുപോയാലോ, നിങ്ങൾ വാച്ചുകൊണ്ട് കൊടുത്തതിന്റെ 100 ഇരട്ടി ഭംഗിയുള്ളത് കണ്ടാലും ഇത് കൊണ്ടുവരും, അതടിക്കും മച്ച, ഇത് കൊണ്ടുവരും, അതടിക്കും മച്ച എന്ന് പറഞ്ഞ എല്ലാം വാരിപ്പൊരി തിട്ട് അവസാനം കടയിൽ നിൽക്കണവര് പറയോ ഇന്ന് നേരം വെളുക്കും കയറും. ഈ പണക്കാര് കാണുന്ന കണ്ടിട്ട് നമ്മൾ എന്റെ പ്രിയപ്പെട്ടവര് പണമുള്ളവർ എന്ത് കോലവും ദുനിയാവർ കാണിക്കും. ഒരു കല്യാണത്തിന് വേണ്ടി പോയി, സുബ്ഹാനല്ലാഹ്, അങ്ങനെ അപൂർവമാണ് കല്യാണത്തിന് പോകൽ, നിർബന്ധിച്ചത് കൊണ്ട് ഒന്ന് പോകാമെന്ന് കരുതി. അജ്ജിനൊക്കെ വന്ന ഒരു സഹോദരൻ, അപ്പൊ ആ സഹോദരൻ പറഞ്ഞു, എന്തായാലും വരണം, ഇളാപ്പാടെ മോളോ കൊച്ചാപ്പാടെ മോനോ ആരൊക്കെയാ. അങ്ങനെ ആ കല്യാണത്തിന് വേണ്ടി രേവതി ഓഡിറ്റോറിയത്തിൽ ചെന്നു. ഓഡിറ്റോറിയത്തിന്റെ അകത്തൊരു ആർച്ച് സ്പെഷ്യലായിട്ട് ഈ കുടുംബക്കാരുടെ പൈസ വാങ്ങി ചെയ്തിരിക്കുകയാണ്. ഓഡിറ്റോറിയത്തിൽ ഇപ്പൊ നടത്തുന്ന കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ വലിയ കൂടിയ ആൾക്കാരാകുമ്പോൾ ഒരുപാട് ജനം വരും, അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കണം, അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഓഡിറ്റോറിയം വേണ്ടി വരും. പക്ഷെ അവിടെ എന്താ സംഭവം, ആ ഓഡിറ്റോറിയം ആർച്ചിന്റെ ഫ്രണ്ടിൽ ഒരു 20, 26, 27 വയസ്സ് വരുന്ന രണ്ട് മതയാനകളെ പെയിന്റ് അടിച്ച് നിർത്തി. മതയാന എന്ന് പറഞ്ഞ ആരാ, രണ്ട് സഹോദരിമാര് വെളുവെള്ളാന്ന് പറഞ്ഞ പെയിന്റൊക്കെ അടിച്ച് വെള്ള സാരിയിൽ ചുമന്ന വാടർ അതൊക്കെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ നിക്കുന്നു. ആ ചെല്ലുമ്പോ ഞാൻ പറഞ്ഞു വിൽക്കം മുസ്ലിയാരല്ല നൗഷാദ് മുസ്ലിയാർ. അങ്ങനെ വിൽക്കം മുസ്ലിയാരെ സ്വീകരിക്കാൻ വേണ്ടി രണ്ടുപേരെ അവിടെ അപ്പുറം നിർത്തിയിരിക്കുകയാണ്. വിൽക്കം മുസ്ലിയാർ എന്നിട്ടോ ഉസ്താദൊക്കെ എത്ര മനോഹരമായിട്ട് പറഞ്ഞതാ, ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെച്ചോറ്റിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറ് കറിയും പ്രഥമനും കിഴക്കോട്ട്, കൈകഴുകുവാൻ പോകേണ്ടത താഴോട്ട്. അല്ലാഹു മഹാനുഭാവന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. പോയിട്ടുണ്ടോ അടുത്ത ഖബർ, പോയിട്ടുണ്ടോ സിയാറത്തിന്? നേരമുണ്ടോ? ഒന്ന് രണ്ടു പേരെങ്കിലും തലകുലുക്കി അല്ലാഹു അവർക്ക് ഹിദായത്ത് ഉറപ്പിച്ചു കൊടുക്കട്ടെ. നല്ല സ്ഥലമാണ്. നമ്മളിങ്ങനെ എത്രയോ മക്ബറകൾ പോകുന്നുണ്ട്, എത്രയോ മക്കാമുകൾ പോകുന്നുണ്ട്. തഴവ ഉസ്താദിന്റെ മക്കാമിൽ ചെന്നിട്ട് അൽഫാത്തിഹ, അവിടെ പോയി ഒരു ഫാത്തിഹ ഓതി ഉസ്താദിന് വേണ്ടി ദുആ ചെയ്തിട്ട് ഇറങ്ങി വന്ന് മനസ്സിനൊരു സമാധാനമാണ്. അത് ആരാ അവിടെ കിടക്കണ ഇൽമിന്റെ നിറകുടവാണ്. അസറായിൽ വരുന്ന സമയത്ത് വരെയും കിതാബ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന മഹാനാണ്. ആലോചിക്കണം, വലിയ മഹാനാണ്, ഒരിക്കലും മോശമല്ല. അള്ളാഹു ആ മഹാന്റെ മദ്ഹ് പേര് പറഞ്ഞതിന്റെ പൊരിച്ചുകൊണ്ട് നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ. അവരൊന്നും മോശക്കാരല്ല പ്രിയപ്പെട്ടവരെ. അവരൊക്കെ പഠിച്ച ഇൽമിന്റെ കടലാസിന്റെ ഒരു വരി 100 കൊല്ലം ബാക്കി ജീവിച്ചിരുന്നാലും പഠിക്കാൻ പറ്റില്ല. അവരൊക്കെ വലിയ മഹാനുഭാവന്മാരാണ്. ദുന്യായ ഇൽമ വരെ അള്ളാഹു കൊടുത്തിട്ടുള്ള മഹാനുഭാവനാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഗുരുത്വവും പുരുത്തവും പാവപ്പെട്ട ഒന്നിനും കൊള്ളാത്ത നമുക്ക് തന്ന അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ നമ്മെ അള്ളാഹു നന്നാക്കുമാറാകട്ടെ. അവരുടെയൊക്കെ നഷ്ടം ഒരു വല്ലാത്ത നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പണക്കാര് പല കോലങ്ങളും കാണിക്കും. 3 കോടി രൂപയുടെ കല്യാണം പെരുമ്പാവൂരിൽ ഒരു വലിയ സമ്പന്നനായ മനുഷ്യൻ മുസ്ലിം സഹോദരൻ നടത്തിയതാ. 3 കോടി രൂപ ഭക്ഷണത്തിന് മാത്രം. തലേ ദിവസം എൻ ജി ശ്രീകുമാറിന്റെ ഗാനമേള, കല്യാണത്തിന്റെ എരഞ്ഞോളി മൂസാര ഗാനമേള. ഒരു മാമ പറഞ്ഞ എരഞ്ഞോളി മൂസാരെ കുറിച്ച് ഒരുപാടൊന്നും പറയണ്ട, ആള് ഉണങ്ങിയിരുന്നാലും ഉള്ളത് കാതലാണ്. ആരാ നമ്മൾ ഓർത്തു നോക്കി? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ കൂലിവേല കഴിഞ്ഞു മടങ്ങി വരുന്ന ഭർത്താവിനോട് മോളെ നിക്കാഹിന്റെ കാര്യം പറഞ്ഞ് സങ്കടം പറയുന്ന ഉമ്മ, 50,000 രൂപ പോലും കടം വാങ്ങാൻ നിവർത്തിയില്ലാതിരിക്കുന്ന ഭർത്താവിനെ കൊണ്ട് ആഡംബരത്തിന്റെ കല്യാണം നടത്തിക്കാൻ 10,00,000 രൂപ മറിക്കാൻ നിർബന്ധിക്കുന്ന ഉമ്മ, അവസാനം ഇതെവിടെ കൊണ്ടുപോയി തീർക്കും എന്റെ പ്രിയപ്പെട്ടവരെ? മോളെ കല്യാണം നടത്തിയിട്ട് വീട് വെച്ചിട്ട് 100,000 രൂപയുടെ കടത്തിൽ മുങ്ങിപ്പോറ എത്രയോ ഒപ്പമാരുണ്ട്, എത്രയോ കുടുംബമുണ്ട്. അള്ളാഹു നമ്മെ കടബാധ്യതയിൽ നിന്ന് പരിപൂർണമായി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. അതുകൊണ്ട് പണക്കാര് പലതും പറയും, പക്ഷേ അത് കണ്ടിട്ട് നമ്മൾ ചാടല്ലേ. ഭർത്താവിന്റെ വരുമാനം പറഞ്ഞ്, മക്കളുടെ വരുമാനം പറഞ്ഞ് മാത്രം ചെലവിന് നേതൃത്വം കൊടുക്കണം സഹോദരിമാരെ. അതുകൊണ്ട് വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. നിങ്ങൾ ഈ ദുനിയാവിന്റെ ചതിയിൽ പെടല്ലേ. ആഹ്റത്തേക്കാ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടു പോയ 4 ദൂഷ്യമാണ് അതിലൊന്നെന്തെന്നറിയോ? രണ്ടാമത്തെ
അള്ളാഹുന്റെ റസൂല് പറയുന്നു, ഒരിക്കലും ഒരിക്കലും തീരാത്ത ജോലിയാണ്, എന്നും ജോലിയായിരിക്കും. സുഖിക്കാനുള്ള യോഗമില്ല, സന്തോഷിക്കാനുള്ള സമയമില്ല. ജോലി ചെയ്യുക, പണമുണ്ടാക്കുക, ജോലി ചെയ്യുക, പണമുണ്ടാക്കുക, അങ്ങനെ രാപകലില്ലാതെ ജോലി ചെയ്ത് ജോലി ചെയ്ത് സുഖമറിയാറ്, സന്തോഷമറിയാറ്, സന്തോഷത്തിൽ ജീവിതത്തിന്റെ ഒരൽപ്പം നിമിഷം പോലും സന്തോഷിക്കാറ്, പൊട്ടിക്കരഞ്ഞു കൊണ്ട് മരിക്കേണ്ടി വരും. ഇതാണ് രണ്ടാമത്തെ ദൂഷ്യം. മൂന്നാമത്തത് ഒരിക്കലും ഒരിക്കലും അവസാനിക്കാത്ത ആർത്തിയെ അല്ലാഹു നിനക്ക് തരുന്നതാണ്. ഒരിക്കലും അവസാനിക്കാത്ത ആർത്തി അല്ലാഹു നിനക്ക് തരുന്നതാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിക്ക് ആർത്തി ഉണ്ടാവുകയില്ല. സഹോദരിമാരിങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി ആഗ്രഹിക്കുന്നവർ എന്തെന്നറിയോ? പെണ്ണേ നിന്നെ പടച്ചത് പോലും സ്വർഗത്തിലാണ്, പെണ്ണേ നിന്നെ പടച്ചത് പോലും സ്വർഗത്തിലാണ്, ആണിനെ പടച്ചത് സ്വർഗത്തിലല്ല, പടച്ചിട്ട് സ്വർഗത്തിൽ കിടത്തിയതാണ്. ആദനബി അലൈഹി സ്വലാമിനെ അള്ളാഹു സ്വർഗത്തിൽ വെച്ചല്ല പടച്ചത്, വെളിയിൽ വെച്ച് പടച്ചിട്ട് സ്വർഗത്തിനകത്തേക്ക് കടത്തി അവിടെ നിന്ന് സ്വർഗത്തിന്റെ പല വർഗങ്ങളൊക്കെ കഴിച്ച് നല്ല ആഫിയത്തൊക്കെ ശരീരത്തിനുണ്ടായി, നല്ല ഭക്ഷണമൊക്കെ കഴിച്ചപ്പോ ആദനബി അള്ളാരെ അടുത്ത് പറഞ്ഞു, ഒരു ലേഡി കൂടി ഉണ്ടെങ്കിൽ സെറ്റപ്പായിരുന്നല്ല. ആദനബി ആദനബിയുടെ ഭാഷയെ പറഞ്ഞു, ഞാൻ എന്റെ ഭാഷയെ പറഞ്ഞു, ഒരു പെണ്ണ് വേണം പടച്ചവനെ. വെറുതെ ഈ സ്വർഗത്തിൽ ഇത്രയും ചാപ്പാടുണ്ട്, അതുണ്ട്, ഇതുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, പെണ്ണും കൂടെ ഉണ്ടെങ്കിലല്ലേ ഒരു. അങ്ങനെ അള്ളാഹു സ്വർഗത്തിനകത്ത് ഹവ്വാ ബീവിയെ പടച്ചു കൊടുത്തു. അതോടുകൂടി പെണ്ണിന്റെ ശല്യം കാണാൻ രണ്ടും പുറത്തായി, രണ്ടും പുറത്തായി. പെണ്ണിനെ സ്വർഗത്തിലാണ് അള്ളാഹു പടച്ചത്. അതുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടെന്നറിയോ? നല്ല ഏത് കടയുടെ മുമ്പിലേക്ക് വലിക്കാ, ഒന്ന് ചവിട്ട് വെക്കുക, നല്ല ചുരിദാരം ഉടനെ ഭർത്താവ് പറഞ്ഞു, നിന്നെ കുഴിച്ചാക്ക, 100 വീട്ടിനകത്ത് ഇല്ലേടി. എന്നാലും കുഴപ്പമില്ല, വെച്ചാ വാങ്ങണ്ട, വാങ്ങണ്ട, ഒന്ന് തൊട്ട് നോക്കിയിട്ട് നമുക്ക് പോവാം, പെട്ടെന്ന് പോവാം, വാങ്ങുന്നു വേണ്ട, ഒന്ന് നോക്കിയിട്ട് അപ്പോഴേ നമുക്ക് പോവാം. സഹോദരിമാരെങ്ങനെയാ? ഭർത്താവ് മരിച്ചാലും കരയില്ല, വാപ്പ മരിച്ചാലും കരയില്ല, ആകെ കരയുന്നതപ്പോഴാ കടു കിട്ടു വെക്കണ ടിന്നു പൊട്ടിപ്പോയാ. അല്ലോ എന്റെ ടിന്നു പൊട്ടിയടേ, കാരണം മഞ്ഞ ഇടുന്ന ടിന്ന്, കടുകിട്ട് വെക്കുന്ന ടിന്ന്, ഇതൊക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ്, അതൊക്കെ വലിയ അലങ്കാരമായിട്ട്, അതൊക്കെ പൊട്ടിപ്പോയാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഭംഗിയുള്ള വസ്തുക്കൾ, ആഡംബരമുള്ള വസ്തുക്കൾ, ഇതിനോട് വലിയ താല്പര്യം. അത് എന്നും അങ്ങനെ തന്നെയാണ്, എന്നും അങ്ങനെ തന്നെയാണ്, എന്നും അങ്ങനെ തന്നെയാണ്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പെണ്ണിന്റെ വാക്ക് കേട്ടുകൊണ്ട്, പെണ്ണിന്റെ വാക്ക് കേട്ടുകൊണ്ട് ആർത്തിയുടെ നാൾ രൂപങ്ങളായി നമ്മൾ മാറാൻ പാടില്ല. അപ്പൊ ആർത്തി വരും, ഒരു വിശ്വാസിക്കൊരിക്കലും ആർത്തി ഉണ്ടാകുകയില്ല. അതിന് തെളിവെന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അവിശ്വാസിയായ ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ, നബിയേ എനിക്ക് വിശക്കുകയാണ്, വിശപ്പ് സഹിക്കുന്നില്ല നബിയേ, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറയുമ്പോ അള്ളാഹന്റെ റസൂൽ പറയുന്നു, നീ മുസ്ലിമാണോ? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. അള്ളാഹന്റെ ഹബീബ് പറഞ്ഞു, നിനക്ക് ഇവിടെ 7 ഇവിടെ നിപ്പുണ്ട്, ആ 7 പാല് നിനക്ക് വേണ്ടി ഞാൻ തരാ, നീ അത് കുടിക്കുമോന്ന് ചോദിക്കുമ്പോ സന്തോഷത്തോടെ സമ്മതിക്കുകയാണ്. നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കേണ്ടവരാണ്. മറ്റു മതത്തിൽപ്പെട്ടവരെ സഹായിക്കാനും നമുക്ക് മനസ്സുണ്ടാവണം. ഈ ഭരണിക്കാവിന്റെ ഈ പരിസരത്തുള്ള എത്രയോ സഹോദരങ്ങൾ സഹോദരിമാരെ ഹൈന്ദവ മതത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോ, നിങ്ങളെ നശിപ്പിക്കാൻ പഠിപ്പിക്കുന്ന മരമല്ല ഇസ്ലാ, നിങ്ങളുടെ ക്ഷേത്രം പൊളിക്കാൻ പഠിപ്പിക്കുന്ന മരമല്ല ഇസ്ലാ, നിങ്ങളെ ശബരിമലയിൽ ബോംബിടാൻ പഠിപ്പിക്കുന്ന മരമല്ല ഇസ്ലാ. എന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗവൺമെന്റ് നമ്മളോട് ചെയ്യുന്ന ചതിയുണ്ടല്ലോ. ശബരിമല സീസൺ ആകുമ്പോ എന്തൊക്കെ ഭീഷണികളാണ് പത്രത്തിലൂടെ വരുന്നത്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അവിടെ ചെന്നിട്ട് ഒരു അയ്യപ്പ ഭക്തന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ എന്തൊക്കെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നത്, ശബരിമലയ്ക്ക് സീസൺ ആകുമ്പോ എന്തെല്ലാം എന്തെല്ലാം ആക്രോശങ്ങളാണ് നടക്കുന്നത്. മുസ്ലിം സമുദായത്തെ പരിശോധിക്കാനും പരീക്ഷിക്കാനും വേണ്ട മോനെ, ഈമാനുള്ളവർ, ഈമാനുള്ളവർ നിങ്ങൾ നശിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല, നിങ്ങളുടെ ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. പുൽമേടിൽ മരിച്ചു വീണ 100 അയ്യപ്പ ഭക്തന്മാരുടെ പത്രത്തിൽ വന്ന വാർത്ത കണ്ടിട്ട് നിങ്ങളുടെ കണ്ണ് നിറഞ്ഞില്ല ആരെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, അത് കണ്ട് കരഞ്ഞു പോരവരാണ്. കാരണം അവരും മനുഷ്യനാണല്ലോ. അള്ളാഹന്റെ ഹബീബ് ജൂതന്റെ മയ്യപ്പിനോട് പോലും ആദരവ് കാണിക്കണമെന്ന് പഠിപ്പിച്ച നബിയാണ്. ആ നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട്
ഈ പാപപ്പെട്ടവൻ പറയും, ഞാൻ ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ല, എനിക്ക് വിശക്കുകയാണ്, വല്ലതും തരണം. നബിതങ്ങൾ ഏഴ് ആടിന്റെ പാല് കറന്നിട്ട് ആ മനുഷ്യന് കൊടുത്തു. അത് കുടിച്ചിട്ട് അയാൾ പറഞ്ഞു, നബിയേ എന്റെ വിശപ്പടങ്ങിയിട്ടില്ല, എന്റെ വിശപ്പ് തീർന്നിട്ടില്ല, എന്നാലും ഞാൻ തിരിച്ചു പോവാണിനി, ആടിവിടെ ഇല്ലല്ലോ. ഇയാള് പിന്നീട് മുസ്ലിമായി. ഇയാള് പിന്നീട് മുസ്ലിമായിട്ട് അള്ളാന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം വരികയാണ്. വന്നിട്ട് പറയുന്നു, നബിയേ മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് നബിയേ, അന്ന് എനിക്കുണ്ടായിരുന്ന വിശപ്പിനേക്കാൾ ഒരുപാട് വിശപ്പ് എനിക്ക് ഇപ്പോഴുണ്ട് നബിയേ, അതുകൊണ്ട് എനിക്ക് പടയറുപോട് നിങ്ങൾ പാല് തരുമോ എന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂൽ പറയുകയാണ്, വിഷമിക്കണ്ട, അന്ന് ഏഴ് ആടിനെ കറന്നു തരാനേ പറ്റിയോളെങ്കിൽ ഇന്ന് 70 ആടിന്റെ പാല് വേണമെങ്കിലും കറന്നു തരാനുള്ള സംവിധാനം സൗകര്യം എന്റെ സഹാബത്തിനുണ്ട്, അതുകൊണ്ട് സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞ് ഓരോ ആടിനെ ഇതാ കറക്കാൻ തുടങ്ങി. ഒന്നാമത്തെ ആടിനെ കറന്നുകൊണ്ട് പാല് കൊണ്ട് വന്ന സഹോദരന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോ പകുതി പാല് കുടിച്ചിട്ട് അയാള് പറയുന്നു, മദിനബിയേ എന്റെ വിശപ്പ് തീർന്നോ നബിയേ. അല്ലാന്റെ റസൂൽ ചോദിച്ചു, എന്ത് നിന്റെ വിശപ്പ് തീർന്നു പോയതെന്ത്, അന്ന് വന്നതിനെക്കാളും വിശപ്പോടുകൂടിയാണല്ലോ വന്നത്, എന്നിട്ടെന്ത് ഇപ്പൊ വിശക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോ ആ സഹോദരൻ പറയുന്നു, നബിയേ എന്തെന്ന് എനിക്കറിയില്ല, അള്ളാന്റെ ഹബീബ് പറഞ്ഞു, നീ ആ പാല് കുടിക്കുന്നതിന് മുമ്പ് നിന്റെ ചുണ്ടോട് ചേർത്ത് വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ബറക്കത്താണ്. അവിശ്വാസികൾക്ക് അത് പറയാനുള്ള യോഗമില്ലല്ലോ, എന്നാ അവിശ്വാസികൾക്ക് അൽഹംദുലില്ല പറയാനുള്ള യോഗമില്ലല്ലോ, അവിശ്വാസികൾക്ക് ഭക്ഷണം കഴിക്കുന്നോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതിന് അല്ലാഹു എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തില്ലേ, അത് നമ്മുടെ ജീവിതത്തിന്റെ ബറക്കത്താണ്. അത് പറയാൻ പോലും സമയമില്ല നമുക്ക്, അതൊന്ന് ഉച്ചരിക്കാൻ പോലും നേരമില്ല നമുക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, വേണ്ട വേണ്ട, ആ വിസ്മയോടുകൂടി ജീവിച്ചതുകൊണ്ടല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാ കാർത്തി വരാത്തത്. എന്തുകൊണ്ടാണ് വഫാത്തിന്റെ വേളയിൽ അലി റളിയല്ലാഹു തആലാ ചോദിക്കുന്നു, ഫാത്തിമ നീ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ടല്ലോ, ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ഞാൻ ഭർത്താവായി വന്നത് കൊണ്ടാണെന്ന് നബിതങ്ങളോട് പരാതി പറയല്ലേ ഫാത്തിമ. ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി എന്തെന്നറിയോ, ഉടുതുണിക്കും മറുതുണിയില്ലാതെ കിടന്നവളാണ് ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ടവര്, ജോലി ചെയ്ത കൈയുടെ രക്തം പൊട്ടിമുടക്കിയവളാണ് ഫാത്തിമ. ഇന്ന് വീട്ടിന്റെ കത്തില്ലാത്ത ഉപകരണമുണ്ടോ സഹോദരിമാരെ, ഇന്ന് നീ പറയുന്നതല്ല നിന്റെ കൺവട്ടത്ത് കൊണ്ടുത്തരുന്ന ഭർത്താക്കന്മാരല്ലേ. വാഷിംഗ് മെഷീൻ വേണോ, മിക്സി വേണോ, ഗ്രൈൻഡർ വേണോ, ഫ്രിഡ്ജ് വേണോ, കറണ്ടിൽ അടുപ്പ് വേണോ, എന്ത് വേണമെങ്കിലും നീ ഒന്ന് മൂളിയാ മതി, നിന്റെ മുമ്പിലേക്ക് നിന്റെ ഭർത്താവ് കൊണ്ടുത്തരൂലേ. എത്ര ദിവസമാ ലോകത്തിന്റെ നായകന്റെ പൊന്നുമോള് പട്ടിണി കിടന്നറന്നറിയോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ മഹദി കൊടുത്ത മറുപടി എന്തെന്നറിയോ, അലിയേ ജീവിതത്തിൽ ഞാൻ സന്തോഷിച്ചതുപോലെ, ജീവിതത്തിൽ ഞാൻ ആനന്ദിച്ചതുപോലെ ഒരു പെണ്ണും സന്തോഷിച്ചു കാണൂല അലിയേ. അത്രയ്ക്ക് സന്തോഷമാണ് എന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത് എന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണീര് തുടച്ചുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് വെറുതെ അല്ല. എന്തുകൊണ്ടെന്നറിയോ, അവർക്ക് അത്രയ്ക്കുള്ള മനസ്സായിരുന്നു പ്രിയപ്പെട്ടവരെ, അവർ കുറഞ്ഞതുകൊണ്ട് ജീവിക്കാനുള്ള താല്പര്യം അവർക്കുണ്ടായിരുന്നു. സഹോദരിമാര്, നമ്മളോ ഇന്ന് വരെ നീ പറഞ്ഞതേതെങ്കിലും ഒന്ന് നിന്റെ ഭർത്താവ് കൊണ്ടുത്തരാതിരുന്നിട്ടുണ്ടോ? എന്നിട്ടും എന്തേ നമുക്ക് സമാധാനമില്ല, എന്നിട്ടെന്തേ നമുക്ക് ആർത്തി കൂടുന്നു, എന്നിട്ടെന്തേ ആഡംബരത്തിന് വേണ്ടി വീണ്ടും നാവ് നീട്ടിയിട്ട് പരക്കം പായുന്ന മോളേ,
അതുകൊണ്ടാണ് റൂഹ് വിളിച്ചു പറയുന്നത് ലാ തഗ്റന്നകുമു ദുനിയാ, ഈ ദുനിയാവ് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. എന്നെ ചതിച്ചതാണ് ദുനിയാവ്, ചിരിച്ചു കാണിച്ചുകൊണ്ട് കണ്ണടച്ച് കാണിച്ചുകൊണ്ട് ആഡംബരത്തിന്റെ മേഖലകളുടെ കവാടങ്ങൾ എനിക്ക് വേണ്ടി തുറന്നിട്ടുകൊണ്ട് എന്നെ ചതിച്ച ദുനിയാവാണ്, എന്നെ നശിപ്പിച്ച പണമാണ്, അതുകൊണ്ട് നിങ്ങളതിൽ കുടുങ്ങല്ലേ, നിങ്ങൾക്ക് ജീവിതം ബാക്കിയാണ്. ആഹ്റത്തേക്കാ ദുനിയാവിനെ പ്രിയം വെക്കുന്നവർക്ക് നാലാമത് അല്ലാഹു കൊടുക്കുന്ന എന്തെന്നറിയോ, ഒരിക്കലും അസ്തമിക്കാത്ത ദാരിദ്ര്യമാണ്, എന്നും ദാരിദ്ര്യമാണ് പ്രിയപ്പെട്ടവര്, ദാരിദ്ര്യവും കഷ്ടപ്പാടും മാത്രമാണ് എന്നും അല്ലാഹു നിനക്ക് തരുന്നത്. വേണ്ട വേണ്ട, അത് നമുക്ക് വേണ്ട, നമുക്ക് ആഹ്റത്തിന്റെ സന്തോഷം മതിയല്ലോ, ആഹ്റത്തിന്റെ സംതൃപ്തി മതിയല്ലോ. ദുനിയാവിരിത്തിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അതുകൊണ്ട് ദുനിയാവിനേക്കാൾ ആഹ്റത്തെ നമ്മൾ പ്രേമിക്കണം പ്രിയപ്പെട്ടവര്. ഇത് വെറുതെ അങ്ങ് പറഞ്ഞു കേട്ടാ പോരാ, മനസ്സുരുത്തിയിട്ട് ഈ സമയം നശിക്കാൻ പോകുന്ന ജീവിതമാണ്, ഈ സമയം കെട്ടടങ്ങാൻ പോകുന്ന ജീവിതമാണ്. എന്റെ പ്രിയപ്പെട്ടവര്, തട്ടത്തുമലയിൽ ആക്സിഡന്റ് നടന്നിട്ട് രണ്ടു ദിവസമായി ഗോകുലം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന സഹോദരന് വേണ്ടി ഇന്നലെ ഞാൻ ദുആ ചെയ്തല്ലോ, നിങ്ങളോട് പറഞ്ഞല്ലോ. ഇന്ന് വൈകുന്നേരവും സീരിയസ് ആണ് പ്രിയപ്പെട്ടവര്, ഒരു ഉറപ്പ് പോലും ഡോക്ടർമാര് കൊടുത്തിട്ടില്ല. ഇതുവരെ 2 ലക്ഷം രൂപയ്ക്കകത്ത് 2 ദിവസം കൊണ്ട് ചിലവായി. വാഹനത്തിൽ യാത്ര ചെയ്യുന്നവര് എന്റെ മൊബൈലിലേക്ക് ആ സഹോദരന്റെ ഇക്ക ഒരുപാട് പ്രാവശ്യം ഇതാ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആശുപത്രിയുടെ അവസ്ഥ വളരെ അപകടകരമാണ്. അല്ലാഹു ആ പ്രിയപ്പെട്ട പൊന്നുമോന് ആഫിയത്ത് കൊടുക്കട്ടെ. ഉമ്മാരെ പ്രിയപ്പെട്ടവനാണ്, വാപ്പാക്ക് പ്രിയപ്പെട്ടവനാണ്, നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടവനാണ്. പക്ഷേ പറഞ്ഞിട്ടെന്താ, അപകടം സംഭവിച്ചു, തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തുകൊണ്ട് ബ്ലഡ് സഞ്ചാരമില്ലാതെ തകർന്നു പോയ ശരീരവുമായിട്ട് ഗോകുലം മെഡിക്കൽ കോളേജിന്റെ അകത്ത് ജീവിതമാണോ മരണമാണോ എന്നറിയാതെ ഒരാഴ്ച മുമ്പ് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന സഹോദരനാണ്. 3-4 ദിവസം മുമ്പ് കൂട്ടുകാരനെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടന്ന കൂട്ടുകാരനാണ്. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിലല്ലാഹു ഇത്തിരിത്തുന്ന സന്തോഷം കൊണ്ട് മതിമറക്കണ്ട. ഇന്നാ മിമ്മാ അഖാഫു അലൈക്കും ബഅദി അയ്യുഫ്തഹ അലൈക്കും മിൻ സഹറത്തി ദുനിയാ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്ന മിമ്മാ അഖാഫു അലൈക്കും ബഅദി, എനിക്ക് ശേഷം ഞാൻ നിങ്ങളിൽ ഏറ്റവും അധികം പേടിക്കുന്നത് അയ്യുഫ്തഹ അലൈക്കും മിൻ സഹറത്തി ദുനിയാ, ദുനിയാവിന്റെ ആഡംബരത്തെ ദുനിയാവിന്റെ ഭംഗിയെ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നതിനെയാണ്. ദുനിയാവിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് മുന്നിൽ അല്ലാഹു കാണിച്ചു തരുന്നതിനെ ഞാൻ പേടിക്കുകയാണ് നബിയുന മുഹമ്മദ് മുസ്തഫ. അതായത് വസാലി ഇമാമ് പറയുന്നുണ്ട്, ഒരാള് ഒരാൾക്ക് മരണമാസന്നമായാൽ അയാൾക്ക് പെട്ടെന്ന് ഗ്ലാമർ കൂടുമെന്ന്, പെട്ടെന്ന് ഭംഗി കൂടും. അണയാൻ പോകുന്ന ഈ ആളിക്കത്തൊന്നും ചില ആൾക്കാർ പറയല്ല, ആ പഴഞ്ചൊല്ല പോലെ സംഭവിച്ചു. പെട്ടെന്നൊരു ഭംഗി അല്ലാഹു ആ മുഖത്തിനും ആ ശരീരത്തിനും കൊടുക്കും. ഇന്നലെ വരെ ഇല്ലാത്ത ഒരു ഭംഗി പെട്ടെന്നൊരു ദിവസം വന്നാൽ സമയമായി എന്നറിയുക. അങ്ങനെയാണ് ദുനിയാവിന് ഇന്ന് ആ ഭംഗിയാണ്, പഴയ കാലത്തില്ലാത്ത ഭംഗിയാണെന്ന് ദുനിയാവിൽ. പൊന്മുടിയുടെ മുകളിൽ നിൽക്കുന്ന ഒരു ഇല കൊണ്ട് 100 പുസ്തകത്തിന് നിറച്ച് കവിത എഴുതാൻ കഴിയുന്ന സൗന്ദര്യം ഇന്ന് നമ്മുടെ ദുനിയാവിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഒരു ഇല വെച്ചുകൊണ്ട് 100 പുസ്തകത്തിലെ കവിതകൾ എഴുതാൻ കഴിവുള്ള ചിന്തകന്മാര് ദുനിയാവിൽ വരുന്നത് ആ ദുനിയാവിന്റെ ഈ വസ്തുക്കൾക്ക് സൗന്ദര്യം കൂടുന്നത് കൊണ്ടാണ്. എത്ര ഭംഗിയാണെന്ന് ദുനിയാവിനെ കാണാൻ, എത്ര രസമാണ്. എല്ലാ സ്ഥലത്തും ഘോഷയാത്രയും സന്തോഷവും ആനന്ദവും, ഒരു യാത്ര ചെയ്ത് രാത്രി അങ്ങോട്ട് പോയാൽ എല്ലാ സ്ഥലത്തും ലൈറ്റും ബഹളവും, ഇങ്ങനെ സന്തോഷമാണ്. ഇതെന്തുകൊണ്ടാ, തീരാൻ പോകുന്നതിന്റെ അടയാളമാണ്, ദുനിയാവ് നശിക്കാൻ പോകുന്നതിന്റെ മുന്നൊരുക്കമാണ്. ഇനി ഒന്നുമില്ല, ഏകദേശം ഉള്ള കുറെ സ്ഥലങ്ങളൊക്കെ ഒതുങ്ങി കഴിഞ്ഞു, ജനലക്ഷങ്ങളൊക്കെ മണ്ണിനടിയിലേക്ക് പോയി പോയി. ഇനി അങ്ങനെ കുറച്ച് സ്ഥലത്ത് നമ്മളെ പോലുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇപ്പോഴും ഇത്രയും സ്ഥലത്ത് ഇതൊക്കെ നടന്നിട്ടും നമ്മളെ ഇപ്പോഴത്തെയും ചിന്ത എന്താ, ഏ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ ദുനിയാവ്, വീടിന് തറക്കല്ലിട്ടല്ലേ ഉള്ളൂ സാറ്, ഇനി എന്തെല്ലാം ജോലിയുണ്ട് അതിനകത്ത് താമസിക്കണം, AC റൂമാണ് എനിക്കും എന്റെ ഹസ്ബൻഡിനും വേണ്ടി പറഞ്ഞിരിക്കുന്നത്.
അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും നമ്മളെ അള്ളാഹു കൊണ്ടുപോകില്ല എന്നുള്ള പ്രതീക്ഷയിലാണ്. പിന്നെ ചില ആൾക്കാർ പറയുന്നത് എന്നറിയോ, എടാ ഒരുപാട് നന്മ ചെയ്തു പോയവരൊക്കെ പെട്ടെന്ന് മരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കാത്തത്. ഇവിടെ കള്ളു കുടിച്ചൊക്കെ നടന്നാൽ പെട്ടെന്ന് മരിക്കൂല, കള്ളുകൂടി ചീട്ടുകളി പെണ്ണുപിടി ഇങ്ങനെ അടിച്ചു പൊടിച്ചു നടന്നാൽ പെട്ടെന്ന്. നിസ്കാരമൊക്കെ നടത്തി പെട്ടെന്ന് നല്ല പള്ളിയായിട്ട് ബന്ധപ്പെട്ട മരണചിന്തയും വന്ന് പെട്ടെന്ന് ഉരി ഉരി അവ മറ്റാക്കുമെന്നൊക്കെ ജീവിച്ച. അതുകൊണ്ട് ഞാനിപ്പോ ആ ഭാഗമൊന്നുമില്ല, ഞാനിപ്പോ കള്ള കുടിച്ച് ലാവിഷായിട്ടങ്ങ് ജീവിക്കാം. ഇത് പിശാചിട്ട് കൊടുക്കുന്ന ചിന്തയാ, പെട്ടുപോകരുത് അതിനകത്ത്. അള്ളാഹു നമ്മെ കാത്തിരിച്ചിട്ടെ. പിന്നെ ചില ഉമ്മമാര് പറയൂലേ, ഓ നരകത്തിൽ പോകാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ, അള്ളാഹു ഇവിടെ വലിയ നരകം ഇട്ടിട്ട് ആരും ഇല്ലെങ്കിൽ അള്ള വിചാരിക്കുക അയ്യേ നാണക്കേടായല്ലോ, എല്ലാരും സ്വർഗത്തിലായി പോയാലും പടച്ചവന് നാണക്കേട്. അതുകൊണ്ട് വരണിക്കാവിന്ന് കുറച്ച് നമ്മൾ അഞ്ചാറ് പേര് നരകത്തിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ചില ആൾക്കാർ പറയും. ഇതൊക്കെ പിശാചിട്ട് തരുന്ന ചിന്തയാണ്, അപകടമാണ്. ആ ഒരൊറ്റ വാക്കുമതി നിനക്ക് അള്ളാഹു നിന്റെ സകല നന്മയും പൊളിച്ചുള്ള നിനക്ക് നരകം തരാം, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാര് ചിലപ്പോ വിചാരിക്കും ഏ കള്ളുക്കു കുടിച്ച് ദുആ ചെയ്യാനുള്ള സമയമൊക്കെ നമുക്ക് കിട്ടും, കുഴപ്പമില്ലടാ ഞാൻ നിർത്താൻ പോയതാണ്, പക്ഷെ മറ്റൊന്നാ ഷാനവാസ് ഗൾഫി എന്ന് പറയണം, അവൻ വരുമ്പോ എന്തായാലും ഒന്ന് കൂടിയില്ലെങ്കിൽ അവനൊരു നാണക്കേടാണ്. അതുകൊണ്ട് അവന്റെ കൂടെ ഒന്ന് കൂടിയിട്ട് അത് കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച രാവിലെ ദുആ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങി. ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, തൗബ ചെയ്യാൻ വെള്ളിയാഴ്ച രാവിലെ പറ്റുള്ളൂ, ദുആ ചെയ്യാൻ വെള്ളിയാഴ്ച രാവിലെ പറ്റുള്ളൂ എന്നൊക്കെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സെക്കൻഡ് നമുക്ക് കിട്ടിയാൽ അത് വലിയ ഭാഗ്യമാണെന്ന് കരുതണം. ഈ ജീവിതത്തിന്റെ ഈ ഒരു സെക്കൻഡ്, ഈ സെക്കൻഡിന്റെ വില നമ്മൾ അറിയുന്നത് നമ്മുടെ തലയോ അല്ലെങ്കിൽ അവയവങ്ങൾ എവിടെയെങ്കിലും പാറയിലോ പോസ്റ്റിലോ ഒക്കെ വന്ന് ഇടിച്ച് സീരിയസ് ആയിട്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവര് പറയുന്നു അരമണിക്കൂറിനകം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കണം എന്ന് എഴുതി തന്നാൽ ആംബുലൻസിനകത്തേക്ക് കയറുമ്പോ ആദ്യം പ്രാർത്ഥിക്കുന്നത് എന്താ, പടച്ചോനെ പൊന്നുമോന്റെ ശരീരം കൊണ്ടുപോകാൻ വഴിയിലൊന്നും ഒരു ബ്ലോക്കും ഒരു അപകടങ്ങളും തരല്ലേ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചീറിപ്പാഞ്ഞു പോകുക. ആ അരമണിക്കൂറിന്റെ ഒരു സെക്കൻഡ് ഉണ്ടല്ലോ, ഒരു സെക്കൻഡ്, അതാണ് സമയത്തിന്റെ വില. ആ അരമണിക്കൂറിലെ ഒരു സെക്കൻഡ് എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര അള്ളാഹുവിനെ നമ്മൾ വിളിക്കും, എത്ര പ്രാവശ്യം നമ്മൾ വിളിക്കും, കരയാത്ത കണ്ണുകൾ അന്ന് നിറയൂലേ, ഇടിക്കാത്ത ഹൃദയം അന്നിടിക്കൂലേ, പക്ഷെ ഇപ്പൊ നാം പാഴിക്കളയുന്ന എത്ര സമയങ്ങളാണ്, അതിന് വിലയില്ലല്ലോ. ഒരു സെക്കൻഡ് പോയാൽ അത് പിന്നെ മടങ്ങി വരൂല. അദ്ദുന്യാ കഹുൽ മിന്നായിമി ഇദ് യറാ ഫീ മനാമിഹിമാ യസറുവമായ ഖറഹു ഫബൈനമാ ഹുവ കദാലിക ഇന്ദബഹ. ദുരിയാവെന്ന് പറഞ്ഞാൽ നീ കാണുന്ന ഒരു സ്വപ്നം പോലെയാണ്, സ്വപ്നം കണ്ടു തീരുമ്പോ അറിയാതെ നീ ഉണർന്നു പോകുന്നത് പോലെ ദുരിയാവ് അത്രയേ ഉള്ളൂ, പെട്ടെന്ന് അസ്തമിച്ചു പോകുന്നതാണ്. എത്രയോ പേര് അസറായിൽ കൊണ്ടുപോയി. അതുകൊണ്ട് അള്ളാഹുവിന്റെ വാർഷത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് തൗബാ ചെയ്ത് പശ്ചാത്തപിച്ച് കണ്ണീരോടെ കള്ളിൽ നിന്ന് കഞ്ചാവിൽ നിന്ന് പെണ്ണിൽ നിന്ന് ഒഴിവായി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മടങ്ങി വന്നോ, ഇതാ ആ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിക്കകത്ത് വെച്ചു. എട്ടാമത് റൂഹ് നിലവിളിക്കുന്നതെപ്പോഴും അറിയോ, പള്ളിക്കകത്ത് വെച്ചിട്ട് പിന്നെ ഉസ്താദ് സമയമുണ്ടെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് ഒരു നസീഹത്ത് കൊടുക്കുമല്ലോ. മയ്യത്ത് കൊണ്ട് പള്ളിക്കകത്ത് വെച്ചു, എല്ലാവരും ഒതു കൊടുക്കുന്നു, എല്ലാ ആൾക്കാർക്ക് ഒതുണ്ട്. മയ്യത്ത് നിസ്കാരത്തിന് ഒതു വേണമോ എന്ന് ചോദിച്ചവര് പോലും ഉണ്ട്. അല്ലാഹു കാക്കട്ടെ. കൊച്ചിന്റെ നീഫ മരണപ്പെട്ടപ്പോൾ എറണാകുളം സ്റ്റേഡിയത്തിൽ മയ്യത്ത് നിസ്കാരത്തിന് സിനിമാ നടൻ സിദ്ദീഖ് നേതൃത്വം കൊടുത്തത് നമ്മളൊക്കെ കണ്ടതാണ്. ആ സമയത്ത് സഹോദരിമാർക്ക് കൊച്ചിന്റെ നീഫ മരിച്ചതിലല്ല വിഷമം, സിദ്ദീഖിന്റെ പുറകെ നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തതിലാണ് വിഷമം. അങ്ങനെ സിദ്ദീഖ് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ ആ പള്ളിയിലെ ഇമാമാരെ എന്റെ ഒരു സുഹൃത്ത് നോക്കുമ്പോ കുറെ ആൾക്കാർ അവര് മയ്യത്തിന്റെ കൂടെ വന്നവരാണ്, ഒരുപാട് സമയം കൊണ്ട് ഇവിടെ കരഞ്ഞു തിരിഞ്ഞു നടന്നവരാണ്. നിസ്കാരം തുടങ്ങുന്നു പറഞ്ഞു കൊണ്ട് അവരും കൂടെ കൈയിട്ട് എല്ലാരും കൈയിട്ട് അവസാനം മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് നടക്കുന്ന സമയത്ത് ഉസ്താദ് മയ്യത്ത് നിസ്കാരത്തിന്റെ മര്യാദ ഒന്നു പറഞ്ഞപ്പോ പലരും ചോദിച്ചു, അങ്ങനെ മയ്യത്ത് നിസ്കാരത്തിന് ഒന്നും വേണമല്ലേ, അങ്ങനെ എങ്ങനെ കിട്ടിയാ പോലെ വെറുതെ അതിനും ഒന്നും വേണമെന്നായി സംശയം. നമ്മളെ മയ്യത്ത് നിസ്കരിക്കാൻ ആര് വരും എന്റെ പ്രിയപ്പെട്ടവർ, ആരുണ്ടാവും? അള്ളാഹു നല്ല മുത്തഅല്ലിമീങ്ങളെയും ഉസ്താദുമാരെയും നമ്മുടെ മയ്യത്തിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖിൽ അള്ളാഹു നമ്മെ ആക്കുമാറാകട്ടെ.
ആരുമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ മയ്യത്തിന്റെ പ്രിയപ്പെട്ടവരെ കുറെ കള്ളോടിയന്മാരും കുറെ ഈമാനില്ലാത്തവരും കുറെ ആഭാസന്മാരും കുറെ അഹങ്കാരികളും പള്ളിക്കകത്ത് ഒളിവെടുത്ത് വന്നിട്ട് നമ്മുടെ മുമ്പ് നിസ്കരിച്ചിട്ട് നമുക്ക് എന്ത് നേട്ടം കിട്ടാനാണ്? നല്ലവര് വേണ്ടേ? നല്ല ഉസ്താദുമാരും മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം തരുന്ന മയ്യത്താക്കി അല്ലാഹു നമ്മുടെ മയ്യത്തിനെ മാറ്റട്ടെ. ആ മയ്യത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഉസ്താദ് നസീഹത്തിന് തുടക്കം കുറിക്കുമ്പോ ഉസ്താദുമാര് പറയാറുണ്ടല്ലോ, ഈ പിതാവിന് വല്ല കടബാധ്യതയുമുണ്ട് എങ്കിൽ ജീവിച്ചിരിക്കുന്ന മക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളത് പരിഹരിക്കണമെന്ന് പറയുമ്പോൾ മയ്യത്ത് നിസ്കരിക്കാൻ വന്ന 30 പേരാണ്. ആ 30 പേരും ഈ പിതാവുമായിട്ട് ചിലപ്പോ ഒരു ബന്ധവും കാണൂല. എവിടെ നിന്നൊക്കെ വന്നവരായിരിക്കും, ഇവരെ ആരിൽ നിന്നും പൈസ വാങ്ങി കാണൂല. പിന്നെ പൈസ വാങ്ങിയവരൊക്കെ ആരാ? നാട്ടിലുള്ള പ്രമാണിമാരാണ്. അവർക്ക് നിസ്കാരമില്ല, അവരുടെ കടബാധ്യത ആര് കൊടുത്തു വീടും മോനെ? നിസ്കരിക്കാവരുന്നവരൊരു പക്ഷെ വിചാരിക്കും, കുഴപ്പമില്ല, പാവപ്പെട്ടവനല്ല ഞാൻ, പൊരുത്തപ്പെട്ട് കൊടുത്തു മരിച്ചു പോയതല്ലേ. എന്നാൽ ഇതറിയാറെ നിന്റെ വാപ്പ പൈസ കൊടുക്കാനുള്ള 100 കടക്കാറ് ജനങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അവരോട് ആര് പോയി കടം തീർക്കും? പ്രിയപ്പെട്ടവരെ, ജാബിറുദിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പിതാവ് അബ്ദുല്ലാഹ് ഉഹുദ് യുദ്ധത്തിന്റെ തലേ ദിവസം കരഞ്ഞുകൊണ്ട് സുജൂദിൽ കടന്നു ദുആ ചെയ്യുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു ആ നിസ്കാരം കഴിഞ്ഞിട്ട് ഉപ്പയോട് ചോദിച്ചു, ഉപ്പാ എന്താണ് നിങ്ങൾ ദുആ ചെയ്തത്? ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് തന്റെ പ്രിയപ്പെട്ട ഉപ്പ പറയുന്നു, മോനെ നാളെ നടക്കുന്ന യുദ്ധത്തിൽ ഷഹീദാക്കണം എന്നാണ് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തത്. വെറുതെ ഷഹീദായാ പോരാ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നാളെ ആദ്യം മരിക്കുന്നത് ഞാനായിരിക്കണം. അല്ലാ യുദ്ധത്തിൽ ഒരുപാട് പേര് ഷഹീദാകും പടച്ചവരെ, രണ്ടാമതും മൂന്നാമതും പത്താമതും ഒന്നും എനിക്ക് മരിക്കണ്ട, എനിക്ക് ആദ്യം മരിക്കണം. അല്ലാ ഉഹദിന്റെ രണാങ്കണത്തിൽ എനിക്ക് ആദ്യം പിടഞ്ഞു വീഴണമെന്ന് അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തതാണ് മോനെ. അല്ലാഹു ആ ദുആ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് ആ പിതാവ് ജാബിർ റളിയല്ലാഹുവിനോട് പറയുന്നു, മോനെ ഉപ്പാക്ക് കടമുണ്ട് മോനെ, ആ കടം നീ വീട്ടാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടല്ലാതെ യുദ്ധത്തിന് ഞാന് പോകുന്നില്ല. ഉപ്പാട് ആഗ്രഹമാണ് ഷഹീദാകണമെന്ന്, ഇല്ലെങ്കിൽ പിന്നെ ദുനിയാവിൽ നിബിധങ്ങൾക്ക് വേണ്ടി ജീവിച്ചതിൽ അർത്ഥമെന്താണ്? അതുകൊണ്ട് ഷഹീദായി മരിക്കുമ്പോ എന്റെ പൊന്നുമോനെ കടം എനിക്കുണ്ടാവാതിരിക്കാൻ, എന്റെ കടം മുഴുവനും വീട്ടിക്കൊള്ളാമെന്ന് നീ എനിക്ക് വാക്ക് തരണം മോനെ എന്ന് പറഞ്ഞിട്ടാണ് യുദ്ധത്തിന് പോയത്. ജാബിർ റളിയല്ലാഹു അൻഹു പിറ്റേത് നബിദങ്ങളുടെ മുമ്പിലേക്ക് ഓടി വന്നിട്ട് പറയുന്നു, നബിയേ എന്റെ ഉപ്പ ഷഹീദായോ, എന്റെ ഉപ്പച്ചി ഷഹീദായോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ ഷഹീദായെന്ന് മാത്രമല്ല ആദ്യം ഷഹീദായത് നിന്റെ ഉപ്പയാണ് മോനെ. അൽഹംദുലില്ലാഹ് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, സഹോദരങ്ങളെ ഭാര്യയെ നോക്കാനും മക്കളെ നോക്കാനും കുടുംബത്തെ നോക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ, കടം വന്നു പോയില്ലേ? ആ കടക്കാരായി നിങ്ങളങ്ങ് മരിച്ചു പോയാൽ ആര് വീടും പ്രിയപ്പെട്ടവരെ നമ്മുടെ കടക്കാര് വന്ന് എന്നും വീട്ടിനകത്ത് വെള്ളം വെച്ചാൽ ആലോചിച്ചു നോക്കുക, ആ മയ്യത്തായ നമുക്കൊരു സമാധാനമില്ല. നബിതങ്ങൾ പറയുന്നു, കടബാധ്യതയുള്ള മയ്യത്തിന്റെ മേൽ ഞാൻ മയ്യത്ത് നിസ്കാരം പോലും നടത്തൂല. കടക്കാരായി മരിച്ചവർക്ക് മയ്യത്ത് നിസ്കാരത്തിൽ എന്നെ പ്രതീക്ഷിക്കണ്ട എന്ന് നബിതങ്ങൾ പറഞ്ഞു പോകുമ്പോ ആവശ്യത്തിന് പണം ചെലവഴിക്കണേ, എന്നിട്ട് ഉള്ള കടങ്ങളൊക്കെ തീർക്കാനുള്ള ശ്രമം നടത്തണേ. പെട്ടെന്ന് കടം വരുന്നത് എങ്ങനെയെന്നറിയോ? പണം നമ്മുടെ കയ്യിൽ വരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കൂല. നിങ്ങൾ പറയും, അൽഹംദുലില്ല ഇപ്പൊ കടമില്ല ഉസ്താരെ, സന്തോഷമാണ്, അതുകൊണ്ട് എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാമെന്ന് കരുതണ്ട. 2 ദിവസം കൊണ്ട് 2 ലക്ഷം രൂപ മരുന്നിനും മന്ത്രത്തിനും വേണ്ടി മാത്രം വന്ന ആ സഹോദരന്റെ കഥ ഞാൻ നിങ്ങൾ
ഞങ്ങളോട് പറഞ്ഞില്ലേ ഒരു രോഗം വന്നാൽ നമ്മൾ ഏറ്റവും വലിയ കടക്കാരായി മാറിപ്പോലേ അതേ നാദാപുരത്ത് പ്രഭാഷണത്തിന് പോയപ്പോ ആരിഫ എന്ന് പറയുന്ന ഒരു മാതാവിന് ബാംഗ്ലൂർ ഒരു ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോവാണ് ക്യാൻസറിന്റെ 1.5 ലക്ഷം രൂപയാണ് പ്രിയപ്പെട്ടവരെ ക്യാൻസർ എന്ന മഹാമാരിയുടെ അണുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി വാങ്ങുന്ന മരുന്ന് ബാംഗ്ലൂരുള്ള ചികിത്സയ്ക്ക് 1.5 ലക്ഷം രൂപയാണ് ആലോചിച്ചു നോക്കൂ അല്ലാഹു നമുക്ക് തന്ന ആഫിയത്ത് എത്ര വലുതാണ് അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹം എത്ര വലുതാണ് ഓടാനും ചാടാനും വാഹനം ഓടിക്കാനും സന്തോഷിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ടല്ലോ അതുകൊണ്ട് മുസ്ലിങ്ങളെ അല്ലാഹുവിനോട് തിരിച്ച് നന്ദി കാണിക്കണേ മോളെ അരിവിന്റെ സമയത്ത് സീരിയലിന്റെ മുമ്പിൽ കമഴ്ന്നു കിടക്കാറ് പാതിരാത്രി നിലവിളക്കും കൊലവിളക്കും ഉത്സവപ്പറമ്പുമായി സമയം ചിലവഴിക്കാറ് നിന്റെ വീട്ടിനകത്ത് നീ എടുത്തിട്ട് ഒരുപാട് ദിവസമാര ഖുർആൻ ഉണ്ടല്ലോ മൗലിദ് കിതാബ് ഉണ്ടല്ലോ ഒന്നെടുത്ത് വെച്ചിട്ട് പാരായണം ചെയ്യാൻ ഒരു യാസീനോരാൻ അർറഹ്മാനോരാൻ എന്റെ സഹോദരിമാർക്ക് നേരമുണ്ടോ മലപ്പുറം ജില്ലയിലെ ഒരു കുടുംബത്തിന്റെ കഥ പത്രത്തിലൂടെ വായിച്ചില്ലേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമായി പ്രതിസന്ധിയും പ്രയാസവും കാരണമായി അതേ 3 മക്കളിൽ മൂത്തയാളിന് ക്യാൻസർ വന്നു അല്ലാഹു നമ്മെ കാക്കട്ടെ ഏറ്റവും വലിയ വേദനയുള്ള രോഗമേതാന്ന് ചോദിച്ചാൽ ഡോക്ടർമാർക്ക് ഒരേ ഒരു മറുപടിയേ ഉള്ളൂ അത് ക്യാൻസറാണ് അത് വല്ലാത്ത വേദനയാണ് തിരുവനന്തപുരം RCCയുടെ ഹോസ്പിറ്റലാകുന്ന RCCയുടെ മുകളിൽ നിന്ന് ക്യാൻസറിന്റെ വേദന സഹിക്കാനാകാതെ താഴേക്ക് ചാടി മരിച്ചു പോറ ഒരു സഹോദരന്റെ വാർത്താപത്രത്തിലൂടെ അറിഞ്ഞവരല്ലേ നിങ്ങൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ റഹ്മാനേ ഈ സരസിൽ വന്ന ഞങ്ങളാർക്കും നീ ക്യാൻസർ തരല്ല അല്ലാ ഈ സരസിൽ വന്ന ഞങ്ങൾക്ക് ആർക്കും പടച്ചവരെ ക്യാൻസർ എന്ന രോഗം തരത്ത് വരുത്തല്ല അല്ലാ ഞങ്ങളുടെ അരുമ മക്കൾക്ക് നീ ക്യാൻസർ വരുത്തല്ല അല്ലാ നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ സമ്മാനമാണ് ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ സമ്പാദ്യമാണ് ഞങ്ങളുടെ മക്കൾ അതുകൊണ്ട് പടച്ചവരെ ഞങ്ങളുടെ മക്കൾക്ക് ക്യാൻസർ വരുത്തല്ല റബ്ബേ ഒരു മകന് ക്യാൻസർ വന്നു 2.5 വർഷമായിട്ട് ചികിത്സയിലാണ് എല്ലാം കടകും കടവും കടക്കടിയുമായി ഇനി ആരോടും പൈസ ചോദിക്കാനും ബാക്കിയില്ല അവസാനം രോഗം മൂർധന്യതയിലെത്തിയപ്പോ മലപ്പുറത്തു നിന്ന് തിരുവനന്തപുരം RCCയിലേക്ക് എഴുതി വിട്ടപ്പോ ആ സഹോദരം നാളെ പോകാമെന്ന് പറഞ്ഞ് മോനെയും കൊണ്ട് വീട്ടിൽ വന്നു മോനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം പൊട്ടിക്കരം നിട്ടു ആ പിതാവ് റോഡിലേക്ക് പോയി എന്തിനെന്നറിയോ കയ്യിലുള്ള ചില്ലറ കാശ് കൊടുത്തിട്ട് വിഷം വാങ്ങുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇത് ഞാനും നിങ്ങളും പത്രത്തിലൂടെ വായിച്ച വാർത്തയാണ് എന്റെ സഹോദരിമാരെ വിഷം വാങ്ങിയിട്ട് ചോറിലൂടെ കലർത്തിയിട്ട് പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞ പെണ്ണേ നമ്മുടെ 3 മക്കൾക്കും കൊടുത്തു നമുക്കും അങ്ങ് മരിക്കാ ഭാര്യ പറമ്പില്ല എന്റെ അരുമ മക്കൾക്ക് ഞാനിത് കൊടുക്കൂല എന്റെ മക്കൾക്ക് ഇത് കൊടുക്കാനാണോ മരണവേദന അനുഭവിച്ചുകൊണ്ട് ഞാൻ എന്റെ മക്കളെ പറ്റത് അതുകൊണ്ട് ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞ് ഭാര്യ മാറുമ്പോൾ അവസാനം ഭാര്യയോട് പറയുന്ന പെണ്ണേ എന്റെ മൂത്ത മകൾ നരകിച്ച് നരകിച്ച് ആരും സഹായിക്കാനില്ലാതെ എന്റെ വീട്ടിന്റെ കത്ത് കിടന്ന് പുഴുത്തു മരിക്കുന്നത് കാണണോ അതിനേക്കാൾ നല്ലൊരു പഴങ്ങ് മരിക്കുന്നതല്ലേ രോഗം കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന മോന്റെ ശരീരം പണമില്ലാത്ത നമ്മളെവിടെ കൊണ്ടുപോകാനാണ് പള്ളിക്കാര് സഹായിച്ചല്ലോ സംഘടനകൾ സഹായിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനമറാ 3 മക്കളുടെ വായിലേക്കും ചോറ് വാരി വെച്ചു കൊടുക്കുമ്പോ ഇളയ മകനുണ്ടല്ലോ പുഞ്ചിരിയുടെ പ്രകാശം പോലും മാറാത്ത വാപ്പാന്ന് വിളിച്ചു കൊതിതീരാത്ത ഉമ്മാന്ന് വിളിച്ചു കൊതിതീരാത്ത 2 വയസ്സിനകത്തു പ്രായമുള്ള പൊന്നുമോന്റെ വായിലേക്ക് വിഷമൂട്ടപ്പെട്ട ഭക്ഷണം എടുത്ത് വെച്ചു കൊടുത്തിട്ട് 5 മയ്യത്തല്ലേ മറിഞ്ഞു വീണുപോയത് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ സഹോദരങ്ങളെ 2 കൈ ഉയർത്തി അല്ലാഹുവിനോട് ദുആരംഭോ റഹ്മാനാരമടച്ചറമ്പുരാ ഈ ഒരു ബുദ്ധിമുട്ട് തരാതിരിക്കാൻ വേണ്ടി നിറകണ്ണുകളോട് ദുആരംഭോ ചിരിച്ചു കളിച്ചുകൊണ്ട് നടക്കുന്ന പെങ്ങള് സീരിയലാണ് ദുനിയാവെന്ന് കരുതിപ്പോയ പെണ്ണ് അതേ അന്യപുരുഷന്മാര് മാറി കറങ്ങുന്ന സന്തോഷമുണ്ടല്ലോ ആ സന്തോഷമാണ് ഏറ്റവും വലിയ ദുനിയാവെന്ന്
കരുതി പോയവള് തീർന്നല്ലോ. ഒരു രോഗം വരുമ്പോ അതിലൊന്ന് പിടിച്ചു നിൽക്കാൻ പോലും കഴിവില്ലാത്ത കൽപ്പില്ലാത്ത നമുക്കെന്ത് യോഗ്യതയാണ് ദുനിയാവിലുള്ളത്. അതുകൊണ്ട് അല്ലാഹു ആണ് വലിയവൻ. എല്ലാം തരുന്നത് അല്ലാഹു ആണ്. സന്തോഷം തരുന്നത് അല്ലാഹു ആണ്. രോഗം തരുന്നത് അല്ലാഹു ആണ്. സങ്കടം തരുന്നത് അല്ലാഹു ആണ്. പണം തരുന്നത് അല്ലാഹു ആണ്. അതുകൊണ്ട് കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടിക്കോ. കടമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും അഭിമാനിക്കണ്ട. കടക്കാരനാകാൻ ഒരുപാട് നേരമൊന്നും വേണ്ട. ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിച്ച 10 ലക്ഷം രൂപയുടെ കടമായില്ലേ പോരെ. ഒരു ചെറിയ അസുഖം വന്നാ വീട് വിറ്റില്ലേ, പറമ്പ് വിറ്റില്ലേ, മക്കളെയും തോളത്തു വെച്ചുകൊണ്ട് ഓടി നടക്കൂല്. എത്രയോ പേര് നമ്മുടെ പള്ളികളുടെ മുറ്റത്ത് നമ്മുടെ ജുമാനസ്കാരം കഴിഞ്ഞിറങ്ങി വരുമ്പോ കറച്ചീപ്പും ശാളും തിരിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടല്ലോ, ആചാരേ മോൾക്ക് ഓപ്പറേഷൻ ആണ് 10 രൂപ തരണേ. അതുപോലെ പോകുന്നവരുടെ കാല് പിടിച്ചിട്ടല്ലേ പറയാ 2 രൂപയും 3 രൂപയും ചോദിക്കുന്ന ഗതികേട് അല്ലാഹു നമുക്ക് തന്നില്ലല്ലോ. അതിന് നന്ദി കാണിക്കണം, അതിന് നന്ദി കാണിക്കണം പ്രിയപ്പെട്ടവരെ. അതിന് അല്ലാഹു ഭാഗ്യം തരട്ടെ. അല്ലാഹുവേ റഹ്മാനാ രാജ സയ്യിദാര പടച്ചവരെ, സാധുക്കളാര ഞങ്ങളുടെ ഈ മജ്‌ലിസിൽ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ കോരിച്ചെറിയുന്ന മഴ ഒരുപാട് തകർത്തു തിമിർത്തു പെയ്തിട്ട് പോലും അല്ലാഹുവേ ഞങ്ങളുടെ സരസിലേക്ക് ഒരുപാട് ദൂര സ്ഥലത്തിരുന്ന് പോലും സഹോദരങ്ങൾ വാഹനങ്ങളിലായും നടന്നും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ സരസിലേക്ക് വന്നവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ അവിടെ ഓരോ സെക്കൻഡിലും നീ അർഹമാരെ പ്രതിഫലം കൊടുക്കണേ. അല്ലാ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പരിശുദ്ധമാരെ മജ്‌ലിസിൽ ഞങ്ങൾ ചർച്ച ചെയ്തത് ആത്മാവിന്റെ നൊമ്പരങ്ങളെ കുറിച്ചാണ്. അല്ലാഹുവേ ഞങ്ങളുടെ റൂഹ് സോലിഹീങ്ങളുടെ റൂഹാവണേ. അല്ലാ നിന്റെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ റഹ്മാനാരെ പടച്ചവനെ, നിന്റെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന റൂഹാക്കണേ തമ്പുരാനെ. ചെറുതും വലുതുമാറി ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് സഹോദരിമാര് സ്വർഗ എന്തെല്ലാം ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ സ്വർഗ ചെയ്തിട്ടുണ്ട് അല്ലാ, ആ ഉദ്ദേശങ്ങളൊക്കെ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ ബക്കറ്റിലേക്ക് സ്വതക്കിട്ടവര് 100, 500, 1000 2000 ഒക്കെ ആയിട്ട് പലരുമല്ല മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നെയ്യപ്പ് ചെയ്തവരുണ്ട്. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ശരീരത്തിന്റെ ബുദ്ധിമുട്ട് മാറാ, മനസ്സിന്റെ പ്രയാസം നീങ്ങാ, കച്ചവടത്തിന്റെ പറക്കത്ത് കിട്ടാൻ വേണ്ടി അല്ലാഹുവേ അങ്ങനെ 100 കണക്കാറ് ആവശ്യങ്ങളാണ് നിന്നോട് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം അറിയുന്ന റബ്ബേ ഈ സരസിന്റെ പുരുഷ കൊണ്ടവർക്കതൊക്കെ നടത്തി കൊടുക്കണേ റഹ്മാനെ. വിദേശ രാജ്യത്ത് കഴിയുന്ന ഭർത്താക്കന്മാർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലാ, നല്ല ശമ്പളം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അപകടകരമായ മരണം നീ അവർക്ക് കൊടുക്കല്ല റഹ്മാനെ. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അല്ലാഹുവേ നിലമയിൽ വാഹന അപകടത്തിൽപ്പെട്ട് ഗോകുലം മെഡിക്കൽ കോളേജിന്റെ അകത്ത് അത്യാസന്ന നിലയിൽ കഴിയുന്ന എന്റെ പ്രിയ സുഹൃത്ത് ഷാനവാസിന്റെ അനുജൻ, അല്ലാഹുവേ ആ പുന്നാര അനുജൻ നീ കൊടുക്കണേ അല്ലാ, ആയുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പൊന്നുമോനെ വാപ്പാക്കും ഉമ്മാക്കും നഷ്ടപ്പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ പടച്ചവനെ അതുപോലുള്ള അവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ല അല്ലാ. ഞങ്ങൾ യാത്ര ചെയ്യുന്നവരാണ്, രാവും പകലുമില്ലാതെ പലപ്പോഴും ഞങ്ങൾ യാത്ര ചെയ്യുന്നവരാണ്. അല്ലാഹുവേ അപകട മരണം ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ. ക്യാൻസറും എന്ന മഹാമാരി ഞങ്ങളുടെ കുടുംബത്തെ വിഴുങ്ങല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ എത്തീമാക്കി കളയല്ലേ അല്ലാ. പറക്കമുറ്റുന്നതിന് മുമ്പ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മയ്യത്തിന്റെ മുമ്പ് വന്ന് കരയുന്ന ഒരു രംഗം ഞങ്ങളുടെ മക്കൾക്ക് നീ ഒരിക്കലും കൊടുക്കല്ലേ അല്ലാ. രോഗം കാരണമായി വേദന സഹിക്കാതെ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. അല്ലാഹുവേ ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട് റഹ്മാനെ, ഒരുപാട് ഉസ്താദുമാരുണ്ട് തമ്പുരാനെ, ഒരുപാട് കൂട്ടുകാരുണ്ട് പടച്ചവനെ. അവരുടെ എല്ലാം ഓരോ സെക്കൻഡിനും അർഹമാരെ പ്രതിഫലം നീ കൊടുക്കണേ റഹ്മാനെ. എന്തെല്ലാം ഉദ്ദേശങ്ങളോടെയാണോ വന്നത് അതെല്ലാം ഈ സരസ് കഴിയുന്നതോടുകൂടി ഹാസുലാക്കി കൊടുക്കണേ അല്ലാ.
നിന്റെ സ്വർഗത്തിൽ നീ വിളിക്കണേ റഹ്മാനെ. ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത സംഘാടക സമിതിയിലെ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, എനിക്ക് മുമ്പ് ഇവിടെ വാൾ പറഞ്ഞ കായംകുളം ഷാഫി ഉസ്താദിനെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നാളെ ഞാൻ വാൾ പറയുന്ന സ്ഥലത്താണ് ഇന്ന് ഷാഫി മൗലവി വാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റഹ്മാനെ, ഞങ്ങൾ ജോലി ചെയ്യുന്ന മഹല്ലുകളെ നീ വളർത്തണേ റഹ്മാനെ, ഉയർത്തണേ തമ്പുരാനെ. പടച്ചവനെ, ഇവിടെ ഒരുപാട് രോഗികളുണ്ട്, രോഗം മാറ്റി കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, ആരോഗ്യമുള്ള സോലിഹീങ്ങളാറ് മക്കളെ കൊടുക്കണേ അല്ലാ. ഒരുപാട് അന്യമതത്തിൽപ്പെട്ടവർ ശബ്ദം ശ്രവിച്ചിട്ടുണ്ട്, അല്ലാഹുവേ ഹിദായത്തവർക്ക് കൊടുക്കണേ അല്ലാ. 4444 രൂപ പറഞ്ഞ സഹോദരി നീ അനുഗ്രഹിക്കണേ അല്ലാ. 1111, 100, 500 ഒക്കെയായി ഒരുപാട് പേര് എന്റെ കയ്യിലും എല്ലാരെയുമായി സുരക്ക ചെയ്തിട്ടുണ്ട്. പടച്ചോനെ, അവിടെ സമ്പത്ത് ഒരിക്കലും നശിപ്പിക്കല്ല അല്ലാ, നശിപ്പിക്കല്ല അല്ലാ. 2 കുപ്പി അരിഷ്ടം ഈ സരസിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോരാ. 2 സഹോദരങ്ങളെയും അനുഗ്രഹിക്കണേ അല്ലാ. ഈ സരസിൽ വന്ന് ആര് ഹെയറോയിൽ വാങ്ങിക്കൊണ്ടുപോകുന്നുവോ അല്ലാഹുവേ, അവർക്ക് ഇതിന്റെ വറക്കത്ത് നീ കൊടുക്കണേ അല്ലാ. ഇത് സരസിലേക്ക് സുരക്ക ചെയ്ത സഹോദരന്റെ കച്ചവടത്തിൽ ഐശ്വര്യം കൊടുക്കണേ റഹ്മാനെ. 100 കണക്കിന് കാര്യങ്ങളാണ് നിന്നോട് ചോദിക്കാറുള്ളത്. റബ്ബേ, ഹജ്ജുരയ്യാറെ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ, ഹജ്ജുരയ്യാറെ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ, ഹജ്ജുരയ്യാറെ ഞങ്ങളെ മരിപ്പിക്കല്ല റഹ്മാനെ. റസൂലുള്ളാഹിയുടെ റൗള കാണാറെ ഞങ്ങളുടെ റൂഹ് പിടിക്കല്ല അല്ലാ. അല്ലാഹുവേ, കാസറ്റുമാരെ കച്ചവടത്തിന് വന്ന അബ്ദുള്ള എന്ന അല്ലമീൻ എന്ന എന്റെ 2 പ്രിയപ്പെട്ട കൂട്ടുകാരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആ സാധുക്കളാറെ സഹോദരങ്ങളുടെ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേയുടെ കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളുമാരെ സരസിൽ വന്നവരുണ്ട്, ഈ പരിസരത്തു നിന്നൊക്കെ വന്നവരുണ്ടല്ലാ, ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ലീവ് തന്നെ വന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, കടം കൊണ്ട് വലയുന്നവരുണ്ട്. എല്ലാം നിന്നോട് പറയുന്ന റബ്ബേ, പരിഹരിക്കേണ്ട വിധം പരിഹരിക്കണേ റഹ്മാനെ. മഅദനി ഉസ്താദിന് മോചനം കൊടുക്കണ അല്ലാ, മോചനം കൊടുക്കണ അല്ലാ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ട് പള്ളിപ്പറമ്പുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറാളികൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നീ കൊടുക്കണേ റഹ്മാനെ. ഈ ദുആ നീ സ്വീകരിക്കണ അല്ലാ. എല്ലാ സരസിലും മറക്കാതെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സുറക്ക വാങ്ങാറുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം ഈ സരസിന്റെയും ദുആ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. സല്ലല്ലാഹു നബി മുഹമ്മദ് വാലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.